നമസ്കാരം ഞാൻ ഈ സി ഹിന്ദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ പുതിയൊരു പാഠഭാഗമാണ് കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി തുടർന്നിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ കിട്ടുന്നതാണ് നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം വിനോദ് കുമാർ ശുക്ല എഴുതിയ കഥാശാസി കഥാശാസേക്ക് വ്യക്തി ബൈറ്റ് ഗയാഥ എന്ന കവിതയെ ആസ്പദമാക്കി നരേഷ് സക്സേന തയ്യാറാക്കിയ ഒരു ടിപ്പണി അഥവാ ആസ്വാദന കുറിപ്പാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വിനോദ് കുമാർ ശുക്ലയും നരേഷ് സക്സേനയും സമകാലികരും സമകാലീന ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖരും പ്രഗത്ഭരും ബഹുമുഖി പ്രതിഭകളുമാണ് അർത്ഥവ്യാപ്തമായ വാക്കുകളെ ഗാനരൂപത്തിൽ ഘടിപ്പിച്ച് വായിക്കാനും വായിച്ചവ ഓർമ്മയിൽ നിർത്താനും പദ്യരൂപങ്ങൾക്ക് വളരെ കഴിവുണ്ട് എന്ന് ലേഖകൻ ഈ കവിതയിലൂടെ ഇവിടെ സമർത്ഥിക്കുകയാണ് ഇനി നമുക്ക് കവിതാഭാഗം ക്ലാസ്സിൽ പഠിക്കുന്നതുപോലെ പഠിക്കാം കഥാശാസ് ഏക്ക് വ്യക്തി ബൈഡ് ഗയാഥ വിനോദ് കുമാർ ശുക്ട് ഇത് ഒരു ഗദ്യപദ്യ രൂപത്തിൽപ്പെട്ടതാണ് ഗദ്യ കവിതയിൽപ്പെട്ടതാണ് നമുക്ക് നോക്കാം ഹതാശാസേക്ക് വ്യക്തി ബൈഡ് ഗയാഥ്യക്തിക്കോ മൈം നഹി ജാൻ താഥ ഹാശാസേ ഒരു വ്യക്തി നിരാശയോടെ ഇരിക്കുകയായിരുന്നു വ്യക്തിക്കോ മയും വ്യക്തിക്കോ വ്യക്തിയെ മയും നഹീം ജാനത്താത്ത മുച്ചെ വ്യക്തിക്ക് ഭാര്യമേയും കൊയി നഹീം ജാനത്താത്ത എനിക്ക് വ്യക്തിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്തായിരുന്നു നിരാശ എന്നത് എന്താണ് എന്നെനിക്ക് അറിയാമായിരുന്നു എനിക്ക് വ്യക്തിയെ കുറിച്ചൊരു വിവരവും പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നിരാശ എനിക്ക് കാണാമായിരുന്നു ഇസ്ലിയെ മയും വ്യക്തിക്ക് പാസ് കയ്യാം അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുക്കൽ എത്തി ഇതുകൊണ്ടാണ് എനിക്ക് വ്യക്തിയെ അറിയില്ല പക്ഷേ വ്യക്തിയുടെ ഉള്ളിലുള്ള ഹതാശ എനിക്ക് മനസ്സിലാകുമായിരുന്നു ആ ഹതാശ നിരാശ എനിക്കറിയാമായതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുക്കലെത്തി മൈനെ ഹാത്തുപെടായ ഞാൻ എൻ്റെ കൈ നീട്ടി ബെഡാന നീട്ടുക മൈനെ ഹാത്തുപെടായ ഞാൻ കൈ നീട്ടി കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു സഹായം കൊടുക്കുകയാണ് എന്തോ നിരാശയുള്ള ഒരു മനുഷ്യന് ആ സമയത്ത് ആവശ്യം ഒരു കൈ സഹായമായിരുന്നു ഞാൻ എൻ്റെ കൈ അങ്ങോട്ട് നീട്ടിക്കൊടുത്തു മേര ഹാത്ത് പകടുക്കർ എൻ്റെ കൈ പിടിച്ചിട്ട് വഹ് ഘടാഹുക അവൻ അയാൾ എണീറ്റ് നിന്നു ഘടാഹുക എണീറ്റ് നിന്നു മേര ഹാത്ത് പകടുക്കർ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതായത് അയാൾ എൻ്റെ സഹായം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ോ മുഹി ഞാൻ താത അയാൾക്ക് എന്നെയും അറിയില്ലായിരുന്നു ഞാൻ ആരാണ് എന്ന് അയാൾക്കറിയില്ലായിരുന്നു മേരെ ഹാത്ത് പെടാനേക്കോ ജാൻ താത പക്ഷെ അയാൾക്കൊരു കാര്യം അറിയാമായിരുന്നു എൻ്റെ കൈ അങ്ങോട്ട് നീട്ടിയത് അയാൾക്കൊരു സഹായം എത്തുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി എൻ്റെ കൈ നീട്ടൽ അയാൾക്കറിയാമായിരുന്നു ഖം ധോനോ സാത്ത് ചലേ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് നടന്നു ദോനവും ഏക്ക് ദൂസരേക്കോ നഹി ജാൻ തേഥേ പക്ഷേ ഞങ്ങൾ പരസ്പരം അറിയില്ലായിരുന്നു ധോനോ ഏക്ക് ദൂസരേക്കോ നഹി ജാൻ തേതേ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു സാത്ത് ചലനേക്കോ ജാൻ തേതേ എന്നാൽ ഒന്നറിയാമായിരുന്നു സാത്ത് ചലനേക്കോ ഒരുമിച്ച് നടക്കാൻ ഞങ്ങൾക്ക് അയാൾക്ക് എനിക്കും അറിയാമായിരുന്നു ഒരുമിച്ച് നടക്കാൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്രയുമാണ് കവിതാഭാഗം ഇനി ഈ കവിതയെ ആസ്പദമാക്കി നരേ സക്സേന എഴുതിയ ടിപ്പിണിയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഈ പ്രധാന ഈ പാഠം പ്രധാനമായും ഒരു ടിപ്പണിയാണ് ഒരു ടിപ്പണി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകും വിനോദ് കുമാർ ശുക്ല അഗ്നി മൗലികതക്കേ സാത് ഹി വിനോദ് കുമാർ ശുക്ല് തൻ്റെ മൗലികതയോടൊപ്പം തന്നെ തനതായ ശൈലിയോടൊപ്പം തന്നെ ഭാഷക്ക് അൻഘടത കേലിയെ വിഖ്യാതെ ഭാഷയുടെ ക്രമമില്ലായ്മയിലും ഘടത ക്രമം അൻഘടത ക്രമമില്ലായ്മ ക്രമം ഇല്ലായ്മയിലും വിഖ്യാതനാണ് മേ എന്നാൽ ഈ കവിതയിൽ മൗലിക ഹോനെ ഈ മൗലികതയോടൊപ്പം തന്നെ ശിൽപേ കവി ദിഖായി ഒരു കാവ്യ ശില്പമുള്ള കവി എന്ന തരത്തിലും നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നു കവിത അർത്ഥ് ഇത്രേ സഹജ് ഓർ സാപുഹെ കവിതയുടെ അർത്ഥം ഇത്രയും സഹജവും സ്വാഭാവികവും അതുപോലെ തന്നെ സാഫ് ശുദ്ധവും അല്ലെങ്കിൽ വ്യക്തവും ആണ് കിം വ്യാഖ്യാക്കി ദർക്കാർ അതുകൊണ്ട് ഇത്ര വ്യക്തമായതുകൊണ്ട് ഇത് വ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യം പോലുമില്ല സരള ശബ്ദവും വാലേ വാക്യ സ്വയം ഹി അപ്ന മർമ്മേഹ് സരളമായ വാക്ക് വാക്കുകൾ വാക്യ സ്വയം ഹീ സരളമായ വാക്കുകളുള്ള വാക്യങ്ങൾ നമുക്ക് അതിൻ്റെ അതിലുള്ള കാതൽ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് സ്വയം വിശദീകരിച്ചു തരുന്നു വ്യക്തി കോക്തി അറിയില്ല ഹദാശാ അറിയാം ഹി എന്ന് പറയുന്നത് കൊണ്ട് ഉസ് ീ ജാനി പകച്ചാനി രൂട്ടീകോ തോട് എനിക്ക് വ്യക്തിയെ അറിയാം എനിക്ക് വ്യക്തിയെ അറിയില്ല ഹതാശി അറിയാം എന്ന് പറയുന്നതിലൂടെ നമുക്ക് അറിയാം എന്നുള്ള നമ്മളുടെ ജാനീ പകച്ചാനി രൂട്ടീകോ ചിരപരിചിതമായ ആ രീതികൾ തോടുദേഹെ അത് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തകർത്തിരിക്കുന്നു ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തിക്ക് നാം വ്യക്തിയുടെ പേര് പതെ അയാളുടെ അഡ്രസ് ഉമ്ര വയസ്സ് ഓഹദെ അയാളുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അയാളുടെ ജാതി ജാനിനേക്കോ ജോഡീഹെ അത് അറിയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് നമുക്ക് അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ കുറിച്ച് ഇത്തരത്തിലുള്ള അറിവുകളാണ് നമ്മളുടെ മനസ്സിലുള്ളത് യീ ഹം കിസി വ്യക്തിക്കോ എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉസ്കി ഹതാശ നിരാശ അസഹായതെ സങ്കടേത്തോ അയാളുടെ കഥാശ നിരാശയും അതുപോലെ തന്നെ മോഹഭംഗങ്ങളും നിരാശയും അസഹായതയും അതുപോലെ തന്നെ സങ്കട് പ്രയാസവും സേൻ തേത്തോ ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ ഹം നമുക്കറിയുന്നില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെ തീരുമാനിക്കണം സടക്ക് പേർ കായൽപടേ അപരിചിത വ്യക്തി കോതേക്ക് കയർ അപരിചിത് വ്യക്തി കോതേക്ക് അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പറയുമോ അയാളെ അറിയില്ലെന്ന് മുബത്തുമേം ഹേർ ഇസേ ഹമാരി മതത്ത് കി ജരൂരത്ത് ഹെ വാസ്തവത്തിൽ നമ്മൾക്കറിയാം എന്തറിയാം വ്യക്തി മുസീബത്തുമേ ഹെ അയാൾ എന്തോ ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ അയാൾ എന്തോ അപകടത്തിലാണ് ഓർ ഇസേ അയാൾക്ക് ഹമാരി മതത്ത് കി ജരൂരത്ത് നമ്മളുടെ സഹായം ആവശ്യമാണ് എന്ന് അറിയാം റിയാം കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരക്ക് മനുഷ്യനെ മനുഷ്യനെ പോലെ ജാനിനേക്ക് യാത് ഓർക്കുന്നതിനുള്ള ജാനിനേക്ക് അറിയുന്നതിനുള്ള ഓർമ്മ പുതുക്കുകയാണ് അതായത് മനുഷ്യത്വം അറിയാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കവിത ലഗാത്താർ എന്ന് ബയാൻ കർത്തിഹെ ആവർത്തിച്ചു പറയുകയാണ് ശില്പ് കിസ് ഭാര്യക്ക് കാര്യകാരികോതയും ശില്പപക്ഷത്തെ കവിതയിലെ ശില്പപക്ഷത്തിലെ ഈ സൂക്ഷ്മമായ ഭാര്യക്ക് ോതേക്കെയും അതിന്റെ കഴിവ് നമുക്ക് പരിശോധിക്കാം അവന് എന്നെ അറിയില്ല കാത്തുപടാനേക്കോ ജാൻ താഥ എന്നാൽ കൈ നീട്ടിയത് അറിയാമായിരുന്നു നമ്മൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ല സാത്ത് സാത്ത് ചല്ലാ ജാൻ തേതേ എന്നാൽ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു ഈ അറിയില്ലായിരുന്നു അറിയാം എന്ന് കവിതാമേ കവിതാ മേ കിസി ലോകോക്തിരക്ക് ബാർബാർ ലൗത്താഹെ കവിതയിൽ ഒരു നാടൻപാട്ട് പോലെ ലോക ലോകഗീതക്കെ സ്ഥായിക്കി തരക്ക് അതിൻ്റെ വൈത്താരി പോലെ അതിൻ്റെ വരികൾ പോലെ നമുക്ക് വീണ്ടും വീണ്ടും അത് കടന്നു വരുന്നു ഗദ്യമേയും ലിഖിഹുയി ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള കിസീ കവിതാമേം ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകത ഗീതാത്മകതാക്ക ബോധ് ഈ സ്കൂബി കെ സാത്ത് ഈ ലിറിക്കൽ അല്ലെങ്കിൽ ഗേയത്വം അത് പാടാനുള്ള ആ ഗേയത്വം ഗീതാത്മകത അതിൻ്റെ ബോധം ഈ ഖൂബി കെ സാത്ത് ഇത്ര നല്ല രീതിയിൽ ഹിന്ദിക്ക് ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ ആയാഹെ വരുന്നുണ്ടോ യാദിന എനിക്ക് ഓർമ്മ വരുന്നില്ല ജയ്സെബ് ശ്രോതാവൂക്കി ജുബാൻ പേർ അപ്പൊ നോക്കൂ ഇതിൽ എന്താണ് പറയുന്നത് ജയ്സി അതുപോലെ തന്നെ ഗസൽമേതെങ്കിലും ഒരു ഗസലിൽ അവസാന വരിയുടെ ആക്കിരി അവസാനവാക്യം അവസാന വാക്യം അവസാന വാക്ക് ശ്രോതാവും ശ്രോതാവിന്റെ നാവിൽ ആ ജാത്തേഹെ സ്വയം ആ ജാത്തേഹെ വരും ഇതുപോലെ എന്നാൽ കവിത അന്തിമ ശബ്ദയാനി യാാനീ സാത്ത് സാത്ത് ചെല്ല ഈ കവിതയിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്കായ സാത്ത് സാത്ത് ചല്ല ഒരുമിച്ച് നടക്കുക കെ ബാദ് യത് കവിതാ പാട് രോക്ക് തിയാജായി അത്രയും പറഞ്ഞിട്ട് ആ കവിതാ ഭാഗം രോക്ക് തിയാജായി നിർത്തുകയാണെങ്കിൽ സുന്നേവാലെ ഖുതു വാക്യു പൂരാക്കരുതയെങ്കെ അത് കേൾക്കുന്നവർ സ്വയം ആ വാക്യം പൂരിപ്പിക്കും എങ്ങനെയാണ് അവർക്കഹെ അവർ പറയും ജാൻതേതേ അറിയാമായിരുന്നു അപ്പോൾ നമ്മൾ കവിതാഭാഗത്തിൻ്റെ അവസാനത്തെ വരി എങ്ങനെയാണ് സാത്ത് ചലനേക്കോ ജാൻതേതേ എന്നാണ് അതിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പറയാതിരുന്നാലും കേൾക്കുന്നവർക്ക് സാത്ത് ചലനേക്കോ ഇത്രയും പറഞ്ഞ് നിർത്തുമ്പോൾ അറിയാതെ ആ ഗേയത്വത്തിലൂടെ പറഞ്ഞു പോകും ജാൻതേതേ ഇതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത ഇതിലൂടെ ലേഖകൻ ഇവിടെ സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അർത്ഥവ്യാപ്തമായ വാക്കുകളെ ഗാനരൂപത്തിൽ ഘടിപ്പിച്ച് വായിക്കാനും വായിച്ചവ ഓർമ്മയിൽ നിർത്താനും പദ്യരൂപങ്ങൾക്ക് കൂടുതൽ കഴിവുണ്ട് ഇതാണ് ഈ ഭാഗത്ത് ലേഖകൻ ഉദ്ദേശിക്കുന്നത് ബാക്കി നോക്കവിതാന ശബ്ദക്കെ രൂട്ടിഗ്രസ് അർത്തക്കോ ഭൂരി തരകുസേ ബദൽ ഇവിടെ അറിയുക ജാനിന എന്ന വാക്കിൻ്റെ രൂക്ഷീഗ്രസ് അർത്ഥക്കോ പരമ്പരാഗതമായ അർത്ഥത്തെ ഭൂരി തെരകസേ പൂർണമായും ബദൽതെത്തിയെ മാറ്റിയിരിക്കുകയാണ് ആ കവി അല്ലെങ്കിൽ ലേഖകൻ ചെയ്തിട്ടുള്ളത് ഇസ് കവിത കി പഹലി ദോ പങ്ക്തിയോ മേ ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരികളിൽ ഹി കവി കവിയാപ്പിനി പൂരി ബാത്ത് കഹതയത്തെ ആ രണ്ട് വരികളിൽ തന്നെ കവി തൻ്റെ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു ശേഷപന്തിയാം ബാക്കിയുള്ള വരികൾക്കോ ആ പറഞ്ഞ കാര്യങ്ങളെ സഖന് അവർ സഖന് കൂടുതൽ ഗാഢതയുള്ളതും അവർ ഗഹരാകർത്തി ഹെ കൂടുതൽ ആഴത്തിലും ഉള്ളതാക്കി മാറ്റിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു കവിതാക്ക സന്ദേശി കവിതയുടെ സന്ദേശം ഇതാണ് ദോ മനുഷ്യ രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യതാക്ക അഹസാസ് എന്താണ് മനുഷ്യത്വത്തിൻ്റെ അഹസാസ് അനുഭവം യാനി അതായത് മാനവീയ സംവേദനാ ഹോന ജുരുഹേ എന്താണ് മാനവീയ സംവേദന മനുഷ്യത്വത്തിൻ്റെ സംവേദന ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ജാൻ ഹീം എന്നാൽ അറിവ് അറിവുകൾ ആവശ്യമല്ല കിന്തു സന്ദേശ് കവിതാമേയും ഉപദേശിക്കി തരഹ് നഹീം ആത്താഹേ ഇത് ഈ സന്ദേശം കവിതയിലൂടെ ഒരു ഉപദേശ രൂപത്തിലല്ല കവിതരുന്നത് അത് ഉപദേശ രൂപത്തിലാണെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും മുൻപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പരിശോധിക്കാം ഇതിലെ ഒന്നാമത്തെ ചോദ്യം ശബ്ദ കി ലേഖകി വ്യാഖ്യാസേ ജാന്ന എന്ന വാക്ക് ലേഖകനോട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് താങ്കൾ എത്ര മാത്രം യോജിക്കുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ നോക്കാം ലേഖകി കഹാവത്ത് ടീച്ച് ഹെ ലേഖകൻ പറയുന്നത് ശരിയാണ് ജാന്ന ശബ്ദക്ക് വ്യാഖ്യ ജാന്ന എന്ന് പറയുന്ന വാക്കിൻ്റെ വ്യാഖ്യാനം ലേഖകനെ കീഹെ ഇവിടെ ലേഖകൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു ആത്മീയക്കോ ജാന്ന കേവൽ ആത്മീയ അറിയുക എന്ന് പറഞ്ഞാൽ വേറൊ വെറും നാം പത ഉമറ് ഓഹത അയാളുടെ പേര് അഡ്രസ്സ് വയസ്സ് അയാളുടെ തൊഴിൽ ജാതി ആദി നഹി മുതലായവ അറിയുക മാത്രമല്ല ഉൻകി അനുഭൂതിയാ അയാളുടെ അനുഭൂതിയോ കോ അനുഭൂതിയോങ്കോ ജാന്നെ എന്തുകൂടെ അറിയണം അദ്ദേഹത്തിൻ്റെ അനുഭൂതികൾ കൂടി അറിയണം ഉസ്കാ ദുഖ് നിരാശ ഔർ കോ ജാൻ ജാൻ തേബിന അയാളുടെ നിരാശയും അയാളുടെ പ്രയാസങ്ങളും ഒക്കെ അറിയാതെ ജാന്ന കവി പുരാനഹി ഹോത്ത ജാന്ന അറിയുക എന്നുള്ളത് പൂർണമാകുന്നില്ല ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് അത് വളരെ ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്ത ചോദ്യം കവിതയ്ക്ക് ശില്പപക്ഷിപ്പർ ലേഖക നിരീക്ഷണം ഹേ കവിതയുടെ ശില്പക്ഷത്തെ ആസ്പദമാക്കി ലേഖകൻ എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് ഇതിലൂടെ ചെയ്യുന്നത് ലേഖകവിതീ ലേഖകൻ പറയുന്നു കവിത ക ശില്പക്ഷം ഭാരിക്കുകയെ കവിതയുടെ ശില്പപക്ഷം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് കവിതാമേയും ഖേതാമേ കവിതാ ഗദ്യമേം ലിഖിഹികെ കവിതാമേം ഗേയതാഹേ കവിതയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ് ഗേയതയാണ് അത് പാടാനുള്ള ഒരു കഴിവാണ് ഒരു സംഗീതാത്മകതയാണ് കവിതയിൽ ഉണ്ടായിരിക്കേണ്ടത് അസൽ മെയിൻ വാസ്തവത്തിൽ എഹ് കവിത ഗദ്യമേ ലിഖി ഹീകേ വാസ്തവത്തിൽ ഈ കവിത ഗദ്യ രൂപത്തിലെഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഗദ്യ പദ്യമാണിത് എസ്മയം ജാന്ന ശബ്ദ കിസി ലോക ലോകഗീതക്ക് സ്ഥായിക്ക് തിരക്ക് ഇതിൽ ജാന എന്ന് പറയുന്ന വാക്ക് ഏതോ നാടൻപാട്ടിൻ്റെ ഒരു വായത്താരി പോലെ ഇത് മുഴങ്ങി നിൽക്കുന്നു വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ കഴിയുന്നു ഭാവോ ഭീ കവിതൽ വിനീഹെ ഭാവപക്ഷം നോക്കിയാലും ഈ കവിത വളരെ എന്താണ് സഫലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കവിതാ പെർ ടിപ്പിണി ലിഖത്തെ സമയ സക്സേനാക്കി ടിപ്പണിക്ക് ആധാർ പെർ ആകലൻ പൂരി തയ്യാർ കരയും അപ്പൊ ഇതിനെ ആസ്പദമാക്കി ടിപ്പണിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ ചോദ്യം ഭൂമികാമേ കവി ഓർ കവിത സംക്ഷിപ്ത പരിചയ ഹോ എന്താണ് അവതാര അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവണം ആമുഖ അണമുഖമായി പറയേണ്ടത് കവിയെക്കുറിച്ചും കവിയെക്കുറിച്ചും ഒരു സംക്ഷിപ്ത പരിചയം കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ചുമുള്ള ഒരു സംരക്ഷിത ഒരു സംക്ഷിപ്ത പരിചയം ഇതിലുണ്ടായിരിക്കണം കവിതയ്ക്ക് ആശയ ഭാഷ രൂപരചന ആദിക്ക് സമീക്ഷകോ കവിതയുടെ ആശയം അതിൻ്റെ ഭാഷാ ശൈലി പ്രയോഗങ്ങൾ രൂപരചന മുതലായവയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തണം കവിതക്ക സാരാംശ ലഭിക്കുന്ന കവിതയുടെ സാരാംശം പറയണം കവിതയ്ക്ക് ശില്പപക്ഷക്ക ഉല്ലേക്കോ കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കണം അതുപോലെ തന്നെ ശീർഷകക്ക് പുസ്തകതാക്ക ഉല്ലേ അതിൻ്റെ തലക്കെട്ട് എത്രമാത്രം ഇതിന് അനുയോജ്യമാണ് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഇത്രയുമാണ് ഒരു ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിത്രയും ഇദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ ഈ ടിപ്പണിയിൽ എത്രമാത്രം മാത്രം സാർത്ഥകമായി എന്ന് ഇത്രയും ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമല്ലോ നിങ്ങളിത് നല്ല രീതിയിൽ ആവർത്തിച്ച് പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടെ ഇത് ഷെയർ ചെയ്യുക നമുക്ക് ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം